ഈ വാഹനത്തിന്റെ ഹെഡ്ലൈറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് മഹാദേവന്റെ നെറ്റിയിലെ ഭസ്മത്തിന് സമാനമായാണ്. ഇതിന്റെ ഹുഡ് എയർവെന്റ് ഡിസൈൻ മഹാദേവന്റെ കയ്യിലെ തൃശൂലത്തിന് സമാനമായാണ്. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ശിവനിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ട് ഡിസൈൻ ചെയ്ത ഒരു ഹൈപ്പർ കാറിനെ കുറിച്ചാണ്. ശിവൻ എന്ന് പറയുമ്പോൾ ഇതിന് ഇന്ത്യയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കാം. ഇത് ട്രൂ, ഇത് ഇന്ത്യയുടെ ഫസ്റ്റ് ഹൈപ്പർ കാറാണ്. ഇത് ആക്ച്വലി ലോഞ്ച് ചെയ്തത് 2018 ഗുഡ്വുഡ് ഫെസ്റ്റിവൽ ഓഫ് സ്പീഡാണ്. ഗുഡ്വുഡ് ഫെസ്റ്റിവൽ ഓഫ് സ്പീഡ് എന്ന് വെച്ചാൽ നോട്ട് ഓൺലി നോർമൽ ഒരു ഓട്ടോ ഷോ മാത്രമല്ല, വാഹനം റോഡിൽ പെർഫോം ചെയ്യുന്നത് നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റുന്ന ഒരു മോട്ടോർ ഷോ ആണ്. ഗുഡ്വുഡ് മോട്ടോർ ഷോയിൽ 2018 ഈ വാഹനം പ്രദർശിപ്പിച്ചത്. ഈ വാഹനത്തിൻ്റെ പേര് വസ്രാണി ഷൂൾ എന്നാണ്. വസ്രാണി ഓട്ടോമൊബൈൽസ് ആണ് ഇതിൻ്റെ കമ്പനി. ഷൂൾ എന്നാണ് വാഹനത്തിൻ്റെ, ഷൂൾ മീൻസ് ശൂലം എന്ന് തന്നെയാണ് ഇത് ഈ പേര് കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത്. ഈ വാഹനത്തിൻ്റെ ഡിസൈൻ ഡെവലപ്മെൻറ്റ് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഫോർമുല 1 ടീം ആയിട്ടുള്ള ഫോർസ് ഇന്ത്യയാണ്. ഇന്ന് ആ ഫോർസ് ഇന്ത്യ എന്നുള്ള ടീം റേസിംഗ് പോയിന്റ് എന്നാണ് ആ ടീമിൻ്റെ ഇപ്പോഴത്തെ പേര്. ഈ ഫോർസ് ഇന്ത്യ എന്ന ടീം തുടങ്ങിയത് കിങ് ഫിഷർ ആണ്. വിജയ് മല്യയാണ് ഈ ഫോർസ് ഇന്ത്യ എന്ന ഫോർമുല 1 ടീം തുടങ്ങിയത്. ഫോർമുല 1 ടീമിൻ്റെ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ തന്നെ അത്രയും കട്ടിംഗ് എഡ്ജ് ടെക്നോളജി ആയിരിക്കും ഈ വാഹനത്തിൽ യൂസ് ചെയ്യുന്നത്. ഈ വാഹനം ഒരു സീരീസ് ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിളാണ്. ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിളിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയാം. എൻ്റെ പ്രീവിയസ് ഹൈബ്രിഡ് വെഹിക്കിളിനെ കുറിച്ചുള്ള വീഡിയോ ഒന്ന് ചെക്ക് ചെയ്യാം. നിങ്ങൾക്ക് അപ്പോൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എന്താണ് സീരീസ് ഹൈബ്രിഡ് വെഹിക്കിൾ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. സീരീസ് ഹൈബ്രിഡ് വെഹിക്കിൾസിൻ്റെ അകത്ത് നമുക്കറിയാം ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിളാണ്. സോ ഇതിനകത്ത് ഒരു എഞ്ചിനും കാണാം, അതിനോടൊപ്പം ഇലക്ട്രിക് മോട്ടറും കാണാം. ഇതിനകത്ത് 4 ഇലക്ട്രിക് മോട്ടറാണ് യൂസ് ചെയ്യുന്നത്. 4 ഇലക്ട്രിക് മോട്ടർ ഓരോ വീലിനും ഓരോ ഇലക്ട്രിക് മോട്ടർ വെച്ചാണ്. അപ്പം സീരീസ് ഹൈബ്രിഡ് ആയതുകൊണ്ട് അതിൻ്റെ അകത്ത് എഞ്ചിന് ഒരിക്കലും വീലിനെ ഡ്രൈവ് ചെയ്യാനുള്ള കഴിവില്ല. ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മളിൻ്റെ അകത്ത് എഞ്ചിൻ യൂസ് ചെയ്യുന്നത്. ഓരോ വീലിനും സെപ്പറേറ്റ് ഇലക്ട്രിക് മോട്ടോർ ഉള്ളതിന് ടോർക്ക് ഡിസ്ട്രിബ്യൂഷൻ, അതായത് ഓരോ വീലോട്ടും പോകുന്ന ടോർക്ക് നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പം വണ്ടി കൂടുതൽ ഹാൻഡ്ലിംഗ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഡ്രൈവറിന് ഏറ്റവും ബെറ്റർ ഹാൻഡ്ലിംഗ് ചെയ്യുന്നത് ഡ്രൈവറിന് ഇഷ്ടമുള്ള പോലെ നമുക്ക് വണ്ടിയുടെ ടോർക്ക് ഡിസ്ട്രിബ്യൂഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതിനകത്ത് നോർമൽ നമുക്കൊരു എഞ്ചിൻ പോലെ റെസിപ്രോക്കേറ്റിംഗ് ഇൻറ്റേണൽ കമ്പഷൻ എഞ്ചിൻ അല്ല ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. അതായത് പിസ്റ്റൺ യൂസ് ചെയ്തിട്ടുള്ള എഞ്ചിൻ അല്ല ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് ടർബൈനാണ്. ടർബൈനും ഇലക്ട്രിക് മോട്ടറും കൂടെ ഉള്ള ഒരു സീരീസ് ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിൾ ഈ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിയിൽ ആദ്യമല്ല. ജാഗുർ CX-75 എന്ന ഹൈപ്പർ കാറിനകത്തും ഈ സെയിം ടെക്നോളജിയാണ് യൂസ് ചെയ്തത്. നമുക്കറിയാം CX-75 ജെയിംസ് ബോണ്ട് സ്പെക്ടർ എന്ന സിനിമയ്ക്കകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് യൂസ് ചെയ്യുന്ന 2 മിനി ടെർബൈൻസ് ആണ്. ഈ 2 മിനി ടെർബൈൻസ് ആണ് അതിനകത്ത് യൂസ്. ആ മിനി ടെർബൈൻസ് റൺ ചെയ്യുന്ന ഡീസൽ ഫ്യൂവൽ ഉപയോഗിച്ചിട്ടാണ്. പക്ഷേ ഇതിനകത്ത് ഒറ്റ ടെർബൈനേ ഉള്ളൂ. ആ ടെർബൈൻ റൺ ചെയ്യുന്നത് പെട്രോൾ ഫ്യൂവൽ ഉപയോഗിച്ചിട്ടാണ്. ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ബാറ്ററി നോർമൽ ഒരു ഇലക്ട്രിക് വെഹിക്കിളായിട്ട് ഡിസൈൻ ചെയ്തതിൻ്റെ അത്രയും വലിയ ബാറ്ററിൻ്റെ അത് യൂസ് ചെയ്യണം. അതുകൊണ്ട് ഇന്നത്തെ ബാറ്ററിയുടെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ വെറും 300 കിലോഗ്രാം മാത്രമേ ഇതിനകത്ത് ബാറ്ററിയുടെ വെയിറ്റ് വന്നിട്ടുള്ളൂ. അതായത് ഇതിൻ്റെ ഡ്രൈവ് ട്രെയിനിൻ്റെ കോൺഫിഗറേഷനും ബാറ്ററിയുടെ ഡിസൈനും നിയർലി റിമാക്കിൻ ഡിസൈൻ പോലെ തന്നെയാണ് നമുക്ക് തോന്നുന്നത്. ആക്ച്വലി ഇത് ചെറിയൊരു കോപ്പി പോലെ നമുക്ക് ഫീൽ ചെയ്യും. ആ ടീ പോലത്തെ ടൈപ്പ് ബാറ്ററി അങ്ങനെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ 4 വീലിന് സെപ്പറേറ്റ് മോട്ടറും റിമാക്കിനകത്ത് അങ്ങനെ തന്നെയാണ് വണ്ടിയിൽ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വാഹനത്തിന് നല്ല പെർഫോമൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഹൈബ്രിഡ് വെഹിക്കിളാണ് നമുക്ക് പറയാൻ പറ്റും. പിന്നെ കൂടുതൽ ടെക്നിക്ക് എത്ര പവർ പ്രൊഡ്യൂസ് ചെയ്യും, എത്രയാണ് വാഹനത്തിന് ആക്സലറേഷൻ എന്നുള്ളതിനെ കുറിച്ചൊരു ഡീറ്റെയിൽ ഒന്നും ഇവർ പുറത്ത് വിട്ടിട്ടില്ല. 2015 ശേഷം പുതിയ ഒരു അപ്ഡേഷനും ഈ വാഹനത്തെ കുറിച്ച് ഇതിൽ വന്നിട്ടില്ല. ഇതിന് ഡെവലപ്മെൻറ്റ് ഇതുവരെ എന്ന് നമുക്കിതിനെ റോഡിൽ കാണാം എന്നും എന്നുള്ളതിനെ കുറിച്ചൊന്നും ഒരു പുതിയ അറിവും ഇതിനെക്കുറിച്ച് കിട്ടിയിട്ടില്ല. എന്തുവാണെന്നും ഇന്ത്യയുടെ ഫസ്റ്റ് ഹൈപ്പർ കാർ എന്ന നിലയിൽ നമുക്ക് ഈ വാഹനത്തെ കുറിച്ച് അഭിമാനിക്കാം. അതിന് മാത്രമല്ല ഇതിൻ്റെ വീലിൻ്റെ ഡിസൈൻ ആണെങ്കിലും കൂടുതൽ എയറോഡൈനാമിക്കലി ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. ഈ വാഹനം ടോപ്പ് സ്പീഡിലുപരി ഇതിനെ ഹാൻഡ്ലിങ്ങിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നതാണ് ഇതിൻ്റെ എഞ്ചിനീയേഴ്സ് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല ഒന്നും കിട്ടി കൂടുതൽ ഡൗൺ ഫോർസ് ഓറിയന്റഡ് ഡിസൈനും അത്രമാത്രമല്ല നല്ലതായിട്ട് എയറോഡൈനാമിക്കലി ഒരു സ്മൂത്തും ഡൗൺ ഫോർസ് ഓറിയന്റഡ് ഒരു ഡിസൈനാണ് ഈ വാഹനം കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. എന്തുവാലും ഇത് നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഹോപ്പ് യു എൻജോയ്ഡ് മൈ വീഡിയോ ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് സബ്സ്ക്രൈബ് ആൻഡ് താങ്ക് യു.